ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് അതിൻ്റെ അകത്ത് കറണ്ട് ട്രാൻസ്ഫോമർ പല ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ അതേ പ്രിൻസിപ്പിൾ വെച്ച് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പക്ഷേ അതിൻ്റെ പർപ്പസിൽ വ്യത്യാസമുണ്ട് ഓക്കെ ദറ്റ് ഈസ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ അതിൽ രണ്ട് ടൈപ്പ് ഒക്കെയാണുള്ളത് സോ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സ് യൂസ്ഡ് ഇൻ കഞ്ചങ്ഷൻ വിത്ത് മെഷറിങ് ഇൻസ്ട്രുമെൻസ് എന്നാണ് അതായത് ഇൻസ്ട്രുമെൻസ് എന്താണെന്നുള്ളത് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻസ് പഠിച്ച പഠിച്ചിട്ടില്ലേ അതായത് നമുക്ക് ഇലക്ട്രിക് കറൻറ്റോ വോൾട്ടേജോ അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്ത് ഫ്രീക്വൻസിയോ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങളാണ് എന്ത് ഇൻസ്ട്രുമെൻസ് അല്ലെങ്കിൽ എല്ലാ ചെറിയ ഉപകരണങ്ങളും നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ജനറലൈസ്ഡ് ആയിട്ട് പറയാം അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിനെ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൽ എന്ന് വിളിക്കും അപ്പോൾ പൊതുവെച്ചാൽ നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്ന ഒരു സിംഗിൾ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടേജ് ത്രീ ഫേസ് ആണെങ്കിൽ നാനൂറ്റി പതിനഞ്ച് വോൾട്ടേജ് നാനൂറ്റി നാൽപ്പന്ന് ജെനറലൈസ് പറയുമ്പോൾ അപ്പോൾ ഇത്രയും വോൾട്ടേജിൽ മെഷർ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു പത്ത് നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്ര പത്ത് വോൾട്ട് അല്ലെങ്കിൽ അഞ്ച് വോൾട്ട് സീറോ ടു ഫൈവ് വോൾട്ടിൻ്റെ മീറ്റർ ഉണ്ട് അല്ലേ സീറോ ടു ടെൻ വോൾട്ടിൻ്റെ ഉണ്ട് സീറോ ടു ടു തേർട്ടി വോൾട്ടിൻ്റെ ഉണ്ട് അങ്ങനെ പല റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റേഴ്സും ഉണ്ട് അതേപോലെ തന്നെ മീറ്റേഴ്സും ഉണ്ട് അപ്പോൾ ഇത് മാത്രമല്ല റിയൽ ടൈമിലേക്ക് വരുമ്പോൾ ഈ പത്ത് വോൾട്ടോ അഞ്ച് വോൾട്ടോ പതിനഞ്ച് വോൾട്ടോ ഒന്നും അല്ല നമുക്ക് മെഷർ ചെയ്യേണ്ട അല്ലേ കിലോ വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ടേജ് പോലും നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും അതേപോലെ ആംസും കിലോ ഒക്കെ വേണമെങ്കിൽ മെഷർ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം അപ്പോൾ അത്തരം മെഷർമെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം ഇൻസ്ട്രുമെൻസ് വേണം അതും മെഷർ ചെയ്യണം നമുക്ക് അല്ലേ അതിനുള്ള ഇൻസ്ട്രുമെൻസും നമുക്ക് വേണം അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള അപ്പാരറ്റസ് ഉപയോഗിക്കുക അപ്പോൾ ഇതിൽ ജനറൽ ഈ സിമ്പിളായിട്ട് ഇത് എന്താ ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഈ വലിയ വാല്യൂ അത് കറൻ്റ് ആവട്ടെ വോൾട്ടേജ് ആവട്ടെ ആ വലിയ വാല്യൂവിനെ നമുക്ക് മെഷ നമ്മുടെ കയ്യിലുള്ള മെഷ ഇൻസ്ട്രു സാധാരണ മെഷറിങ് ഇൻസ്ട്രുമെൻസിനെ നമ്മുടെ കയ്യിലുള്ള അപ്പാരറ്റസിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു ഓക്കെ ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വാല്യൂവിന് നമ്മുടെ കയ്യിലുള്ള മീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സിമ്പിളായിട്ട് മെഷർ ചെയ്തെടുക്കുന്നു അപ്പോൾ ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു തരുന്ന ആളാണ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ അത് കറൻറ്റിനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ കറൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും വോൾട്ടേജിനെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വോൾട്ടേജ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും ഓക്കെ ഉള്ളൂ ഒരു ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ജനറലി ഇതെന്തിനാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഐഡിയ അപ്പോൾ അതേപോലെ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ സാധാരണ കൺവെൻഷണൽ ട്രാൻസ്ഫോമർ പഠിക്കുമ്പോഴും നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു ട്രാൻസ്ഫോമറ് ട്രാൻസ്ഫോമിങ് മാത്രമല്ലാണ്ട് ഒരു ജോലിയും കൂടെ ചെയ്തിരുന്നു അല്ലേ ഐസൊലേഷൻ ഒരു ഐഡിയ കൂടി നമ്മൾ പറഞ്ഞിരുന്നു യാതേ ജോലി കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ് കാരണം സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് മറ്റേ സോഴ്സിലും ലൂഡിലും ഏകദേശം ഒരേ ലെവലാണ് അല്ലേ വോൾട്ടേജ് ലെവൽ വരെ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം എന്ന് പറയും പക്ഷേ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്നതും നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു കിലോ വോൾട്ട് ഇപ്പോൾ ഒരു കിലോ വോൾട്ട് ഒരു ഇൻപുട്ട് വന്ന് നമ്മൾ ചിലപ്പോൾ വൺ ടെൻ വോൾട്ട് റേഞ്ചിലുള്ള ഔട്ട്പുട്ടാണ് എടുക്കുക ഇപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഹൈ വോൾട്ടേജ് ലൈനിന് നമ്മളൊരു കറണ്ട് ട്രാൻ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വെച്ച് മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഹൈ കറണ്ട് റേഞ്ചിന് നമ്മളൊരു കറണ്ട് ട്രാൻസ്ഫോമർ വെച്ച് മെഷർ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെക്കൻഡറിയിലേക്കായിരിക്കും നമ്മുടെ മീറ്ററിങ് എക്യുപ്മെൻറ്റ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക അതായത് അതിൻ്റെ കൂടെയുള്ള നമ്മൾ മീറ്റേഴ്സ് ബാക്കിയുള്ള റിലേസ് ബാക്കിയെല്ലാം ലോഡ് ഭാഗത്തുള്ള സർക്യൂട്ട് എല്ലാം ഇതിൻ്റെ സെക്കൻഡറിയിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള ഒരു ഐസൊലേഷൻ എപ്പോഴും ഒരു ട്രാൻസ്ഫോമറിനുണ്ട് അല്ലെ അവർ തമ്മിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ല മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ പറ്റുക ഈ ഹൈ വോൾട്ടേജ് ലൈനും നമ്മുടെ ലോ വോൾട്ടേജ് സൈഡും തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ കൂടി കറണ്ട് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ നമുക്ക് തരും ഓക്കെ അതാണ് അതിൻ്റെ ഒരു ജോലി രണ്ട് ടൈപ്പ് ആണുള്ളത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒന്ന് സി ടി അതായത് കറണ്ട് ട്രാൻസ്ഫോമർ നെക്സ്റ്റ് ഇസ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫോമർ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പി ടി എന്നാണ് അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ സി ടി പി ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എപ്പോഴും ഓർമ്മ വേണം എപ്പോഴും കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് മുഴുവൻ പറയാൻ നിൽക്കില്ല എപ്പോഴും സി ടി എന്ന് കേട്ടാൽ അത് കറണ്ട് ട്രാൻസ്ഫോമർ ആണെന്നും പി ടി എന്ന് കേട്ടാൽ അത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെന്നും നിങ്ങൾക്കിനി പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണം ഇനി ഇതേപോലെ ഇപ്പോൾ ഇത് എന്തിനെ മെഷറി ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെ മീറ്റർ ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ സീറ്റി എന്ന് വിളിച്ചത് അല്ല ഇനി എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവരെ തരംതിരിക്കുകയാണെങ്കിൽ ഇവരെ നമ്മൾ വേറെ രണ്ട് തരത്തിൽ വിളിക്കാം ദേ ആർ കോൾ ദി ആർ മെഷറിങ് ഇൻസ്ട്രുമെന്റ്സ് ഓർ ദേ ആർ യൂസ്ഡ് ഫോർ കൺട്രോൾ റിലേസ് ഓക്കെ മെഷറിങ് ഇൻസ്ട്രുമെൻസ് അതായത് ഇവർ എന്ത് ജോലി ചെയ്യുന്നു ഇവർ മെഷർമെൻറ്റിന് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർ നമ്മൾ എന്ത് പറയും സി ടിയും പി ടിയും രണ്ട് മെഷറിങ് ഇൻസ്ട്രുമെൻസാണ് രണ്ട് ആണ് രണ്ട് ഉപകരണങ്ങളാണ് എന്തിനെ മെഷർ ചെയ്യാൻ ഈ പറഞ്ഞ കറണ്ടിനെയോ വോൾട്ടേജിനെയോ ചെറിയ തലത്തിലേക്ക് കുറച്ചതിന് ശേഷം മെഷർ ചെയ്യാനുള്ള രണ്ട് ഉപകരണങ്ങളാണ് അല്ല ഇനി നമ്മുടെ ഈ പറഞ്ഞ കൺട്രോൾ പാനൽ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു വരുന്ന ഒരു ഹോൾ സീക്വൻസ് ഓഫ് അപ്പാരറ്റസിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്തു അല്ലെ നമ്മൾ സബ്സ്റ്റേഷൻ്റെ അകത്തും ഒരു കൺട്രോൾ പാനലിൻ്റെ അകത്തോ ഒന്നും വേണ്ട നമ്മളൊരു ഡി ബി എവിടെയെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഡയലുകളും ഇഷ്ടംപോലെ പാരട്ടസുമാണ് അല്ലേ അപ്പോൾ ഈ പറഞ്ഞ അപ്പാരറ്റസിലേക്ക് വല്ല ഔട്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് ഡി ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പർപ്പസ് ഇപ്പോൾ രണ്ട് തരത്തിലും ഉപയോഗിക്കാം മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമല്ല കൺട്രോൾ റിലേസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സി ടി പി ടിയും ഉപയോഗിക്കാം നെക്സ്റ്റ് പ്രിൻസിപ്പൾ ഓഫ് ആ ട്രാൻസ്ഫോർമർ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാൽ ഇനി ഉറക്കത്തി ചോദിച്ചാലും പറയാൻ പറ്റുന്നു കേട്ടോ ഇറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിലോ സെൽഫ് ഇൻഡക്ഷൻ അപ്പോൾ സി ടി യുടെയും പി ടി ഡേയും കേസിലും പ്രിൻസിപ്പളീസ് മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെയാണ് ഒരു കോറുണ്ട് പ്രൈമറിയിലും സെക്കൻഡറിയിലും വൈൻഡിങ് ഉണ്ട് പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്നു സെക്കൻഡറിയിൽ നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്നു അതെങ്ങനെ അതാ അത് ചെയ്യുന്നത് ഏതാ ഒരു സിംഗിൾ ഫ്ലക്സ് ആണ് അല്ലേ ഒരു സിംഗിൾ ഫ്ലക്സ് പ്രൈമറിയിൽ കൊടുത്ത ഫ്ലക്സ് തന്നെ സെക്കൻഡറിയിൽ ലിങ്ക് ചെയ്ത് മ്യൂച്വൽ ആയിട്ട് അവർ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് പ്രൈമറിയിൽ നമ്മൾ കൊടുക്കും സിമ്പിളായി കൊടുത്ത പവർ നമുക്ക് സെക്കൻഡറിയിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെയാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിൻ്റെയും പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കോ കുറച്ച് പാർട്സ് എന്തൊക്കെയാകുന്നത് രണ്ട് പാർട്സാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രൈമറി ആയിട്ട് പറയാനുള്ളത് നമ്മളൊരു കൺവെൻഷൽ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് നമ്മളൊരു വലിയ ഭാഗം തന്നെ പഠിച്ചു അല്ലേ പാർട്സിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ കുറേ ഭാഗങ്ങൾ പഠിച്ചു പക്ഷേ ഒരു ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് രണ്ട് പാർട്സ് ഒന്ന് കോറ് രണ്ടാമത്തേത് അതിൻ്റെ വൈൻ്റിങ് എപ്പോഴും കോറെന്ന് പറഞ്ഞ സാധനം അതിപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കോറിൻ്റെ ഒന്ന് മാഗ്നറ്റൈസിങ് കറണ്ട് മസ്റ്റ് ബി ലോ അതായത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കാം എത്ര കറണ്ട് ഫ്ലോ ചെയ്താൽ ഒരു ഇത്ര എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഇപ്പോൾ എക്സ് ഫ് എക്സ് എമൗണ്ട് ഓഫ് കറണ്ട് കൊടുത്ത് വൈ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ എക്സ് എമൗണ്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും മിനിമം വാല്യൂ ആയിരിക്കണം ഏറ്റവും കുറച്ച് കറണ്ട് കൊടുത്ത് മാക്സിമം ഫ്ലക്സ് ഉണ്ടാക്കണം അപ്പോൾ അതിനർത്ഥം എന്താ കോറിൽ നമ്മൾ കൊടുക്കുന്ന കറണ്ട് ആവശ്യമില്ലാതെ ഓടി നടന്ന് ലോസ് ഉണ്ടാക്കാതെ ആ കൊടുക്കുന്ന കറണ്ടിന് മുഴുവൻ ആയിട്ട് അവിടെ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യണം അതായത് മാഗ്നറ്റൈസിങ് കറണ്ട് മസ്റ്റ് ബി ഓൾവേസ് കെപ്റ്റ് ലോ എപ്പോഴും മാഗ്നറ്റൈസിങ് എപ്പോഴും ചെറിയ വാല്യൂയിൽ തന്നെ വെക്കണം നെക്സ്റ്റ് ലീക്കേജ് റിയാക്റ്റൻസ് ഇൻ ദ കോറും അതുപോലെ ലോ കോർ ലോസും അതായത് നമ്മൾ കൊടുക്കുന്ന ഫ്ലക്സ് ആവശ്യമില്ലാതെ കൂടി ഒന്ന് ലീക്കായി പോയിട്ട് അത് കാരണം ഒരു റിയാക്റ്റൻസ് എഫക്റ്റ് ഓമിക്ലോസ് അല്ലാതെ ഒരു ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ടാക്കി അത് കാരണം ഒരു ലോസ് ഉണ്ടാവാതെ അതേപോലെ കോറിൽ കൂടെ ഈ ഓമിക്ലോസോ ഹെഡ് കറൻ ലോസ് പോലത്തെ എഫക്റ്റുകളൊന്നും ഉണ്ടാവാതെ അവിടെയും ലോസ് ആവാതെ പരമാവധി യൂസ്ഫുള്ളായിട്ട് വരിക നെക്സ്റ്റ് വൈൻഡിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ വൈൻഡിങ് എന്നു പറയുമ്പോൾ നമ്മൾ വയർ ടേൺ ചെയ്യുകയാണല്ലോ അപ്പോൾ വയറുകൾ എപ്പോഴും പരമാവധി അടുപ്പിച്ച് വെക്കുക സോ ലോസ് കുറയ്ക്കാനും അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വിത്തൗട്ട് ഡാമേജ് അതായത് ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് സേഫായിട്ട് ഹാ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തലത്തിലായിരിക്കണം ഇത് വൈൻഡ് ചെയ്തിട്ടുണ്ടാകേണ്ടത് ഇനി സി ടി മാത്രമായിട്ട് ഇനി സി ടിയിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇനി പി ടി നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാം കാരണം സി ടിയും പി ടിയും അത്രയും തന്നെ വിശുദ്ധമായിട്ട് പറയാനുണ്ട് അപ്പോൾ പി സി ടിയുടെ അകത്തുള്ളത് ഡിഫറെ ടൈപ്പ്സ് ഓഫ് സി ടി ഉണ്ട് വൗണ്ട് ടൈപ്പ് റിങ് ടൈപ്പ് ബാർ ടൈപ്പ് ഡ്രൈ ടൈപ്പ് ഓയിൽ മേഴ്സ് ടൈപ്പ് അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തൊക്കെ മെറ്റി എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളീ സീറ്റിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള പ്രത്യേകതകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീറ്റി എന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ മൗണ്ട് ആണെങ്കിലും റിംഗ് ആണെങ്കിലും ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗെസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സി ടി ഇതിനു മുമ്പായിട്ട് നമുക്ക് ഹൗ ഡസ് എ സീറ്റി മെഷർ എ ഹൈ കറൻറ്റ് ഒരു സീ ടി നമ്മളിപ്പോൾ പറഞ്ഞു ഇത്രയും വലിയ കറണ്ടിനെ ഒരു സീറ്റിക്ക് സിമ്പിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് ഇത് ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റിൻ വരുവാണെങ്കിലും അതല്ലെങ്കിലും നമ്മൾ പൊതുവായിട്ട് കൂടുതലായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത് ഇത് മനസ്സിലാക്കാനാണ് അപ്പോൾ എപ്പോഴും ഒരു സീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈമറിയിൽ ഒന്നോ രണ്ടോ ടേൺസ് ഉണ്ട് വൺ ഓർ ടു ടേൺസ് മാക്സിമം ടു ടേൺസിൽ ടു ടേൺസിൽ കൂടുതൽ പോകാറില്ല സെക്കൻഡറിയിൽ മെനി ടേൺസ് ഓഫ് തിൻ വയർ ഉണ്ടാവും സെക്കൻഡറിയിൽ മെനി നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിൻ വയർ ഉണ്ടാവും ഇനി ഇപ്പോൾ പ്രൈമറിയിൽ നമുക്ക് മെഷർ ചെയ്യണം അതായത് നമ്മുടെ കയ്യിൽ നൂറ് ആംപേർന്നുള്ള കറൻറ്റിന് നമ്മുടെ കയ്യിലുള്ള ഒരു സീറോ ടു ഫൈവ് ആംസോ അല്ലെങ്കിൽ സീറോ ടു ടെൻ ആംസിൻ്റെ മീറ്റർ വെച്ച് മെഷർ ചെയ്യണം എന്ന് വിചാരിക്കുക അത് ചെയ്യാൻ ഒരു ഇന്ന് ഒരു മീഡിയേറ്റർ പോലെ നമ്മുടെ സി ടി ആക്റ്റീവ് ഇപ്പോൾ പ്രൈമറിയിലെ കറണ്ട് എത്രയാണ് നൂറ് ആം പേർ അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞ് പ്രൈമറിയിൽ ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ടു ആയിട്ട് നമ്മൾ വയ്ക്കുക ഒരു ടേണോ രണ്ട് ടേണോ എപ്പോഴും പ്രൈമറിയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്രൈമറി ആംപിയർ ടേൺസ് എന്ന് പറഞ്ഞാൽ അതായത് പ്രൈമറിയിൽ ഈ പറഞ്ഞ കറൻറ്റും നമ്പർ ഓഫ് ടേൺസും കാരണം അവിടെ ഉണ്ടാവുന്ന എം എം എഫ് അല്ലേ പ്രൈമറി ആംപിയർ ടേൺസ് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു നമ്പർ ഓഫ് കറൻറ്റ് എൻ ഇൻറ്റു ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ഹൺഡ്രഡ് ദാറ്റ് ഇസ് അഗൈൻ ഈക്വൽ ടു ടു ഹൺഡ്രഡ് എയ്റ്റി അല്ലേ പ്രൈമറിയിൽ ഉണ്ടായ നൂറ് ആംപിയർ കറണ്ട് കാരണം അവിടെ ഉണ്ടായ ആംബിയർ ടേൺസ് എന്ന് പറയണത് ടു ഹൺഡ്രഡ് ഇനി സെക്കൻഡറിയിൽ കറണ്ട് എന്ന് പറഞ്ഞെന്താ ഫൈവ് ആംപ്സേ പറ്റുള്ളൂ അല്ലേ നമ്മളേലും അഞ്ചാം ആംസിൻ്റെ മീറ്ററേ ഉള്ളു പരമാവധി അഞ്ചാം ആംസ് അഞ്ചാംസിൽ കൂടുതൽ പോകാൻ പാടില്ല അപ്പോൾ ഈ അഞ്ച് ആംസ് സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എത്ര ടേൺസ് നമുക്ക് തീരുമാനിക്കാം അല്ലേ എം എം എഫ് എന്ന് പറയണത് ടു ഹൺഡ്രഡ് ആണ് പ്രൈമറിയിൽ നമ്മൾ കിട്ടി ഇനി സെക്കൻഡറിയിൽ എത്ര ടേൺസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കറണ്ടിനെ അഞ്ചിലേക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എൻ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ടേൺസ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര പ്രൈമറിയിൽ കറണ്ട് ഉണ്ട് പ്രൈമറിയിൽ എത്ര ടേൺ ഉണ്ട് അത് വെച്ചിട്ട് അവിടെ എത്ര ആംപിയർ ടേൺസ് ഉണ്ടായി ഓക്കെ ഇനി അത്രയും ആംപിയർ ടേൺസ് ഉണ്ട് ഇനി സെക്കൻഡറിയിൽ അഞ്ച് ആംപിയറോ അല്ലെങ്കിൽ മാക്സിമം പത്ത് ആംപിയറോ കറണ്ടേ പറ്റുകയുള്ളൂ എങ്കിൽ ആ പത്ത് ആംപിയർ കറണ്ടോ അല്ലെങ്കിൽ അഞ്ച് ആംപിയർ കറണ്ട് പോകാൻ എത്ര നമ്പർ ഓഫ് ടേൺസ് വേണം അപ്പോൾ ഇങ്ങനെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് ഒരു സി റ്റിയുടെ റേഷ്യോ പറയാൻ പറ്റും അപ്പോൾ ഒരു കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എപ്പോഴും ഓർക്കേണ്ടത് കറണ്ട് ട്രാൻസ്ഫോമർ ഒന്നില്ലെങ്കിൽ വൺ ആംപിയർ അല്ലെങ്കിൽ ഫൈവ് ആംപിയർ ആയിരിക്കും അതിൻ്റെ സെക്കൻഡറി റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈമറിയിലെ ടേൺസ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും വൺ ഓർ ടു ടേൺസ് പ്രൈമറി ടേൺസ് എന്ന് പറഞ്ഞാൽ വൺ ഓർ ടു ടേൺസ് സെക്കൻഡറിയിൽ മെനി നമ്പർ ഓഫ് ടേൺസ് അതിൻ്റെ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും ഇത് വൗണ്ട് ടൈപ്പ് സിറ്റിയാണ് സിമ്പിളായിട്ട് ഒരു റെക്റ്റാംഗുൾ കോറിൻ്റെ അകത്ത് പ്രൈമറിയും സെക്കൻഡറിയും നമ്മൾ വയർ വൈൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സീ ആണ് പ്രൈമറിയിൽ ഇതിലിപ്പോൾ ഒരു മൂന്ന് ടേൺ കാണിച്ചിട്ടുണ്ടത് റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ പ്രൈമറിയിൽ നമ്മൾ പി വൺന്ന് കാണിക്കാം ചിലപ്പോൾ എസ് വണ്ന്ന് കാണിക്കാം അപ്പോൾ എന്ത് കാണിച്ചാലും അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും അപ്പോൾ ഇവിടെ പി വൺ ഉണ്ട് അവിടെ ഫ്യൂ നമ്പർ ഓഫ് ടേൺസ് വൺ ഓർ ടു ടേൺസ് സെക്കൻഡറിയിൽ മെനി നമ്പർ ഓഫ് ടേൺസ് ഈ സെക്കൻഡറിയിൽ എത്ര ടേൺ ഉണ്ടാവുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞത് എത്ര ആംബിയർ ടേൺസ് ഉണ്ട് സർക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിനെയാണ് നമ്മൾ നേ സെക്കൻഡറി വഴിയാണ് നമ്മൾ നമ്മുടെ അമ്മീറ്ററിലേക്കോ കണക്ട് ചെയ്യുന്നത് കോറ് ഏറ്റവും മിനിമം മാഗ്നറ്റൈസും കറണ്ട് വെച്ച് നമുക്ക് ഫ്ലക്സ് മാക്സിമം ലീക്കേജ് റിയാക്ടൻസ് ഏറ്റവും കുറവ് വെച്ച് മിനിമം കോർ ലോസ് വെച്ചിട്ട് നമുക്ക് സെക്കൻഡറിയിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം എപ്പോഴും കണക്റ്റഡ് വിത്ത് അമ്മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എഫ് എസ് ഡി എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആണ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഫൈവ് ആംസ് അല്ലെങ്കിൽ ടെൻ ആംസ് ആണ് നെക്സ്റ്റ് ഈസ് റിംഗ് ടൈപ്പ് സി ടി റിങ് ടൈം സി ടി നമ്മൾ ലാബിൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലിപ്പ് ഓൺ ആംപീറ്റർ അല്ലെങ്കിൽ ക്ലാമ്പ് ഓൺ അംമീറ്റർ അല്ലേ അത് നമ്മുടെ റിംഗ് ടൈപ്പ് സി ടിക്ക് എക്സാമ്പിളാണ് അതിൻ്റെ കേസിൽ ഒരു ഇൻസുലേറ്റഡ് കണ്ടക്ടർ അതാണ് നമ്മുടെ പ്രൈമറി ഓക്കെ ആ പ്രൈമറീൻ്റെ അക്രോസ് ആയിട്ട് നമ്മളൊരു റിങ് പോലത്തെ കോറ് എന്ത് ചെയ്യും ക്ലോസ് ചെയ്യും അപ്പോൾ എന്തായി നമ്മുടെ പ്രൈമറിയിൽ എത്ര ടേൺ ഉണ്ട് ഒറ്റ ടേൺ ഇനി സെക്കൻഡറിയിലോ സെക്കൻഡറിയിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് എന്നുള്ള എങ്ങനെ ഡിസൈഡ് ചെയ്യുക പ്രൈമറിയിൽ എത്ര കറണ്ട് ഫ്ലോ അനുസരിച്ചിട്ട് സെക്കൻഡറിയിൽ അപ്പോൾ ക്ലിപ്പ് ഓൺ അമ്പീറ്റർ ആൻഡ് ക്ലിപ്പ് ആണ് ക്ലിപ്പ് ഓൺ അമ്മീറ്റർ ആൻഡ് ക്ലാമ്പ്ഡ് ഓൺ അംബീറ്ററിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് റിംഗ് ടൈപ്പ് കോറാണ് ഓക്കെ നമുക്ക് അതിൻ്റെ കോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കണ്ടക്ടറിനെ ക്രോസ് സ്നാപ്പ് ചെയ്യാൻ പറ്റും ബാർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമറി എന്ന് പറയുന്നത് ഒരു സൂട്ടബിൾ ബാറാണ് സെക്കൻഡറിൻ്റെ അകത്താണ് നമ്മൾ ഒരു സൂട്ടബിൾ അറേഞ്ച്മെൻറ്റ് കൊടുക്കുക കോർ അസംബ്ലി അറേഞ്ച്മെൻറ്റ് കൊടുക്കുക ഇതാണ് ഒരു ബാർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ഓക്കെ നെക്സ്റ്റ് ഓയിൽ ഇമേഴ്സ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ഓയിൽ ആസ് ഇൻസുലേറ്റിംഗ് ആൻഡ് കൂളിങ് മീഡിയം ഓയിൽ എപ്പ് ഓയിൽ എപ്പോൾ ഉപയോഗിച്ചാലും രണ്ട് പർപ്പസ് ആണ് ഒന്ന് ഇൻസുലേഷൻ രണ്ടാമത്തത് കൂളിംഗ് ആണ് ഇപ്പോൾ ഓയിൽ ഇമേഴ്സ്ഡ് ആണെങ്കിൽ നമ്മളിവിടെ ഓയിൽ ഉപയോഗിക്കണമെന്നുള്ള ഡ്രൈ ടൈപ്പ് ആണെങ്കിൽ ഒരു ഒരു തരത്തിലുള്ള ലിക്വിഡോ സെമി ലിക്വിഡ് പേസ്റ്റോ സബ്സ്റ്റൻസോ ഒന്നും നമ്മൾ കൂളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല പൗഡേഡ് മെറ്റീരിയൽ ആയിരിക്കും അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വരാം ഇനി നെക്സ്റ്റ് ഈസ് ജനറൽ ടേംസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സി ടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ വാക്കുകൾ ഓർത്ത് വയ്ക്കണം ഫസ്റ്റ് ഈസ് അക്യുറസി ക്ലാസ് അക്യുറസി ക്ലാസ് നിങ്ങൾ നമ്മൾ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ അക്യുറസി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അക്യുറസി ക്ലാസ് ഓഫ് സി ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞത് പോയിൻറ്റ് വൺ പോയിൻ്റ് ടു പോയിൻറ്റ് ഫൈവ് വൺ പോയിൻറ്റ് ഒ ത്രീ പോയിൻറ്റ് ഫൈവ് പോയിന്റ് ഓ എന്നുള്ളതാണ് പിന്നെ അക്യുറസിന്ന് പറഞ്ഞെന്താണ് എറ അക്യുറസി ഓഫ് എ സി ടി എന്ന് പറഞ്ഞത് എറേഴ്സ് വിച്ച് റിമെയിൻ വിത്തിൻ സ്പെസിഫൈഡ് ലിമിറ്റ് അണ്ടർ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ഓഫ് യൂസ് അതായത് എല്ലാ മെഷറിങ് ഇൻസ്ട്രുമെൻസിനും ഒരു ചെറിയൊരു എറർ ഉണ്ടാകും സീറോ എറർ എന്ന് പറയും അല്ലേ നമ്മൾ ആ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് ചിലപ്പോൾ നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മീറ്ററൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലേ അത് സീറോയിലോ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ അത് ആ ഫസ്റ്റ് ഡിവിഷനിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ഡിവിഷനിലോ കയറി കിടക്കുന്നുണ്ടാവും അത് നമ്മൾ സീറോ എറർന്നാ പറയാം അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഈ സീറോ എററ് കാൽക്കുലേറ്റ് കണക്കാക്കിയിട്ട് തന്നെ നമ്മൾ എടുക്കും ഓക്കെ ആദ്യം രണ്ട് ഡിവിഷൻ മുമ്പോട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം ഫൈനൽ എറർ റീഡിങ് എടുക്കാം സീറോ എറർ കാൽക്കുലേഷൻ അപ്പോൾ ഒരു നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻസും ഓരോ ഡിഫറൻറ്റ് അപ്ലിക്കേഷനാണ് ഉപയോഗിക്കുക അപ്പോൾ എന്ത് അപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ അക്യുറസി ക്ലാസ് ഡിസൈഡ് ചെയ്യുക ചില ഇൻസ്ട്രുമെൻസിൽ സീറോ എറർ ഉണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക സീറോ എറർ പെർമിസിബിൾ സീറോ എറർ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ടാവാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാബിലൊക്കെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്കിപ്പോൾ അത് മനസ്സിലായി നമുക്ക് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ വേറെ എന്താ പറയുക കുറച്ചുകൂടി ഹയർ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിരിക്കണം ചിലപ്പോൾ ഈ ചെറിയ എറർ എന്ന് പറയുന്ന ഒരു മേജർ ഫോൾട്ടിലേക്കോ അല്ലെങ്കിൽ അപകടങ്ങളിലേക്കോ കൊണ്ടു ചെന്ന് എത്തിക്കാവുന്നതുകൊണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും മിനിമം വയ്ക്കേണ്ട കേസ് ഉണ്ടാവും നമ്മൾ ഹൈ പ്രിസിഷൻ എക്യൂപ്മെൻറ്റ്സ് സ്റ്റാൻഡേർഡ് എക്യൂപ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്ലാസ് ഓഫ് എക്യൂപ്മെൻസ് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടോ അല്ലെ സ്റ്റാൻഡേർഡ് അപ്പാരറ്റസ് സ്റ്റാൻഡേർഡ് അപ്പാരറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡറി അപ്പാരറ്റസ് എന്ത് ചെയ്യുന്നത് കാലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇപ്പോൾ ഒരു കിലോ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എവിടെ പോയാലും ഒരു കിലോ വെയ്റ്റിൻ്റെ ഒരു കട്ട കിട്ടും അല്ലേ പക്ഷേ ഈ ഒരു കിലോ വെയ്റ്റിൻ്റെ കട്ടേനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന ഒരു ഒരു കിലോ വെയ്റ്റ് ഉണ്ട് പ്ലാറ്റിനം ഏറീഡിയം കൊണ്ട് ഉണ്ടാക്കി ഒരു ഒരു കിലോ വെയിറ്റ് ഉണ്ട് അത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡിപ്പോൾ നമുക്കൊരു ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ലീഗൽ മെട്രോളജിയുടെ ആൾക്കാർ വന്ന് അവർ വന്ന് ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും അല്ലേ ഇവരുടെ ഈ ഒരു കിലോ എന്ന് പറയുന്ന കട്ട കടയിലുള്ള കട്ട ഒരു കിലോ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും അല്ലേ അപ്പോൾ അതുപോലെ അതായത് എററും ഏറ്റവും മിനിമം ആയിരിക്കണം ഒരു കിലോൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂൻ്റെ അത്രയും തന്നെ ഉണ്ടാവണം നമ്മൾ വാങ്ങി നമ്മുടെ കടയിലുള്ള ഒരു കിലോൻ്റെ കട്ടയും അപ്പോൾ അതേപോലെ എന്ന് പറഞ്ഞാൽ എറേഴ്സ് മിനിമം ആയിട്ട് നമ്മൾ ഒരു പത്ത് ആംബിയർ എന്ന് പറഞ്ഞാൽ അത് പത്ത് ആംബിയർ തന്നെ ഉണ്ടാവണം ഇൻസ്ട്രുമെൻറ്റിൻ്റെ അബദ്ധം കാരണം അത് ഒൻപതോ അല്ലെങ്കിൽ പതിനൊന്നോ ആവാതെ ഏറ്റവും മാക്സിമം അക്യുറസി വരുക അപ്പോൾ അതിൻ്റെ ലെവൽ മെഷർ ചെയ്യുന്നതാണ് ഇപ്പോൾ പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു പോയിൻറ്റ് ഫൈവ് വൺ പോയിൻ്റ് ഓ ത്രീ പോയിൻറ്റോ ഫൈവ് പോയിൻ്റ് ഓ എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് ഈസ് ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വെക്ടർ സൈനസോഡൽ വാല്യൂസ് പഠിക്കുമ്പോൾ വെക്ടറിൻ്റെ വെക്ടറും ഫേസറും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ അപ്പോൾ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള വെക്ടേഴ്സിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം അല്ലെങ്കിലോ സീറോ ആവാം അല്ലേ അപ്പോൾ സീറോ വരണ കേസ് എന്ന് പറഞ്ഞാൽ സീറോ ഒരു പെർഫെക്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഇനി പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ് സെക്കൻഡറി കറണ്ട് വെക്ടർ ലീഡ്സ് ദ പ്രൈമറി കറൻറ്റ് വെക്ടർ ആണെങ്കിൽ നമ്മളതിന് ലീഡിങ് എന്ന് പറയും ഇത് നമ്മൾ ഫേസ് വെക്ടറിൻ്റെ കേസ് അല്ലെങ്കിൽ ഫേസ് ഡിസ്പ്ലേസ്മെൻ്റിൻ്റെ കേസ് സൈനസോഡൽ വാല്യൂസിൻ്റെ കേസിൽ മാത്രമേ പറയുള്ളൂ ഇതിപ്പോൾ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആകുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ സീറ്റി കണക്റ്റ് ചെയ്യുകയാണ് പാരലായിട്ട് വെ കണക്ട് ചെയ്യാമെന്ന് വെക്കാം അപ്പോൾ ആ കുറേ സീറ്റി പാരലായിട്ട് കണക്ട് ചെയ്യുന്ന കേസ് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സീറ്റുകളൊക്കെ ഫേസ് ഇൻഫീസ് ആവണം നിർബന്ധമുണ്ട് അപ്പോൾ എല്ലാവരും ഒരേ ഫേസിൽ ഓപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ സർക്കുലേറ്റിംഗ് കറണ്ട് അതായത് ആവശ്യമില്ലാത്ത ഒരു ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു കറണ്ട് ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഫോൾട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കുറേ സീറ്റുകൾ പാരലായി കണക്ട് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്ത് വേണം ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് വാല്യൂ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബർഡൻ ആണ് ഓക്കെ ബർഡൻ പാരൻ പവർ അബ്സോർബ് അറ്റ് എ സ്പെസിഫൈഡ് പവർ ഫാക്ടർ ആൻഡ് റേറ്റഡ് സെക്കൻഡറി കറൻറ്റ് അതായത് എത്ര വാല്യൂ ഓഫ് പവർ അബ്സോർബ് ചെയ്തു വോൾട്ടാമ്പിയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവറാണ് ഓക്കെ വോൾട്ടാമ്പിയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവർ നമ്മൾ കൊടുക്കുന്ന എടുക്കുന്ന ആയിട്ടുള്ള മൊത്തത്തിലുള്ള പവർ ആ മൊത്തത്തിലുള്ള പവറാണ് യൂസ്ഫുൾ പവർ അതായത് ഓമിക് വാല്യൂ കിലോ വാട്ടിലുള്ള യൂസ്ഫുൾ പവറോ അല്ലെങ്കിൽ കിലോവോൾ ടാമ്പിയറിലുള്ള റിയാക്റ്റീവ് പവറോ ആയിട്ട് വരുന്നത് അങ്ങനെയുള്ള വോൾട്ടാമ്പിയറിലുള്ള മൊത്തം പവർ എത്ര അബ്സോർബ് ചെയ്തു അറ്റ് എന്താ റേറ്റഡ് പവർ ഫാക്ടർ ആൻഡ് റേറ്റഡ് സെക്കൻഡറി കറൻറ്റ് ഒരു സീറ്റിക്ക് ഒരു ഇത്ര വാല്യൂ സെക്കൻഡറി കറൻറ്റെന്ന് ഉണ്ടാവും അതേപോലെ ഇത്ര പവർ ഫാക്ടർ പോയിൻറ്റ് നയൻ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് നയൻ എയിറ്റ് പോയിൻറ് നയൻ നയൻ എന്നുള്ള പവർ ഫാക്ടർ അപ്പോൾ ഈ പറഞ്ഞ രണ്ട് വാല്യൂലും അതിന് എത്ര പവർ വേണം അതാണ് ബർഡൻ എന്ന് പറയുന്നത് റേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ് പവർ വച്ച് സിറ്റി ഈസ് ഇൻറ്റൻഡ് ടു സപ്ലൈ ടു ദ സെക്കൻഡറി ആയിട്ട് റേറ്റഡ് സെക്കൻഡറി കറൻറ്റ് ആൻഡ് പെർ ടെൻ അപ്പോൾ ഒരു ഇത്രയും പവർ അബ്സോർബ് ചെയ്തു ഇത്ര സെക്കൻഡറി കറണ്ട് റേറ്റഡ് ആണ് അങ്ങനെയെങ്കിൽ ഒരു സിറ്റിക്ക് എത്ര അപ്പാരൻ്റ് ഔട്ട് പുട്ട് പവർ തരാൻ പറ്റും ഓക്കെ അതാണ് റേറ്റഡ് ഔട്ട്പുട്ട് ഓഫ് എ സി റ്റി എന്ന് പറയുന്നത് അത് ടു പോയിൻ്റ് ഫൈവ് ഫൈവ് പോയിൻറ്റ് ടോ സെവൻ പോയിൻറ്റ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ തേർട്ടീന്ന് പറഞ്ഞ് പല വോൾട്ട് ആമ്പ റേറ്റിംഗ്സിൽ വരും നെക്സ്റ്റ് ഈസ് സ്പെസിഫിക്കേഷൻ ഓഫ് സീ ടി ആണ് റേറ്റഡ് വോൾട്ടേജ് ഓഫ് സപ്ലൈ ആൻഡ് എർത്തിങ് ഓക്കെ അപ്പോൾ എത്ര സപ്ലൈയിലേക്കാണ് നമ്മൾ സീറ്റി കൊടുക്കുന്നത് എന്നുള്ളതും അതിൻ്റെ എർത്തിങ് സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളത് എപ്പോഴും അറിഞ്ഞിരിക്കണം അതെപ്പോഴും അറിയണം നമ്മൾ എന്തൊരു ഇൻസ്ട്രുമെൻ്റ് ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും എത്ര വോൾട്ടേജ് അവിടെ എത്ര വോൾട്ടേജ് ഉണ്ടെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കണോ വേണ്ട തീരുമാനിക്കുന്നത് നെക്സ്റ്റ് ഇൻസുലേഷൻ ലെവൽ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ റേറ്റഡ് ഔട്ട് പുട്ട് ക്ലാസ് ഓഫ് അക്യുറസി അപ്പോൾ ഇത്രയും ടേംസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ഓക്കെ അതായത് ഇൻസുലേഷൻ ലെവൽ എത്ര ഫ്രീക്വൻസി എത്ര വേണം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പ്രൈമറി ടു സെക്കൻഡറി ടേംസിൻ്റെ റേഷ്യോ എത്ര റേറ്റഡ് എന്ന് പറഞ്ഞാൽ എത്ര ഔട്ട്പുട്ട് അതിന് ഉണ്ട് ക്ലാസ് ഓഫ് അക്യുറസി എന്ന് പറഞ്ഞാൽ അക്യുറ നമ്മൾ എന്ത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് അതിനെ ഡിപ്പൻഡ് ചെയ്തിട്ടാണ് ക്ലാസ് ഓഫ് അക്യുറസി അല്ലെങ്കിൽ എറർ ലെവല് നമ്മൾ ഡിസൈഡ് ചെയ്യണത് പോയിൻറ്റ് വൺ ആണോ പോയിന്റ് ടു ആണോ എത്രയാണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക പിന്നെ ഷോർട്ട് ടൈം തെർമൽ കറണ്ട് ആൻഡ് ഇറ്റ്സ് ഡ്യൂറേഷൻ എക്സ്റ്റേർണൽ കണ്ടീഷൻ ഈ സീറ്റി എവിടെ കണക്ട് ചെയ്തേക്കാന്നുള്ളത് അകത്താണോ പുറത്താണോ അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്ന സാഹചര്യത്തിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് ഈ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ഫ്രീറ്റഡ് കറണ്ട് എന്ന് പറയുന്നത് ടെൻ ആംസ് ഫിഫ്റ്റീൻ ആംസ് ട്വൻ്റി ആംസ് തേർട്ടി ഫിഫ്റ്റി സെക്കൻഡറിയുടെ കേസിലാണെങ്കിൽ റേറ്റഡ് വാല്യൂ ഓഫ് സെക്കൻഡറി കറൻ്റ് എപ്പോഴും വൺ ആംസോ ഫൈവ് ആംസോ മാത്രമായിരിക്കുള്ളൂ ഇനി ഒരു സിറ്റിയുടെ കേസിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സി റ്റിയുടെ സി റ്റിയുടെ ചിത്രം ഇതാണ് ഓക്കെ സിംഗിൾ റേഷ്യോ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെങ്കിൽ ഒരു സിംഗിൾ വൈൻ്റിങ് പി വണ്ണും പി ടുും പ്രൈമറി എസ് വൺ എസ് ടു സെക്കൻഡറി ഇനി സെക്കൻഡറിയിൽ ടാപ്പിംഗ്സ് ഉണ്ടെങ്കിൽ പി വൺ പി റ്റൂ എന്നുള്ള പ്രൈമറി വൈൻഡിങ് സിംഗിൾ ടേം പി വണ്ണും പി ടുും പ്രൈമറി കാണിക്കുമ്പോൾ എസ് വൺ എസ് ടു എസ് ത്രീ സെക്കൻഡറി വേണ്ടി ടാപ്പിംഗ്സ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ പറഞ്ഞ ടാപ്പിംഗ്സ് നമുക്ക് വേണമെങ്കിലും സെക്കൻഡറിയിലും പ്രൈമറിയിലും ഒക്കെ കൊടുക്കാൻ പറ്റും ട്രാൻസ്ഫോമത്ത് പ്രൈമറി ആണെങ്കിലും പ്രൈമറിയിലാണ് ടാപ്പിംഗ് കൊടുക്കുന്നതെങ്കിൽ അത് പി വൺ പി ടു പി ത്രീ പി ഫോർ സെക്കൻഡറിയിൽ സിംഗിൾ ടേൺ ആയിട്ട് വരും അപ്പോൾ ഈ സി 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 ടീടെ സിംപിളുകൾ ഓർത്ത് വയ്ക്കാം കേട്ടോ ഒരു സിംഗിൾ കോറാണെങ്കിലും ഡുബിൾ കോറാണെങ്കിലും രണ്ട് സെപ്പറേറ്റ് കറൻ ട്രാൻസ്ഫോമേഴ്സ് വരുമ്പോഴുള്ള കണക്ഷൻസ് എങ്ങനെയാണ് ൊക്കെയുള്ള ഈ സിമ്പിൾസുകൾ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക ഇത് അറിഞ്ഞിരിക്കണം ഇനി പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡറി കറണ്ട് പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു സീറ്റി ഉപയോഗിക്കുമ്പോൾ എന്നുള്ളത് സെക്കൻഡറി ഓൾവേസ് ഡിപ്പെെൻഡിങ് ഓൺ പ്രൈമറി ആയിരിക്കും അല്ല സെക്കൻഡറിയിൽ എത്ര കറണ്ട് വേണം എന്നുള്ള തീരുമാനിക്കുന്നത് എങ്ങനെയാണ് പ്രൈമറിയിൽ എത്ര കറണ്ട് വരുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സെക്കൻഡറി ഒരിക്കലും ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് വരുന്നത് ഇടരുത് സീറ്റിയുടെ കേസിൽ ഒരു അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ പൊതുവേ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ് അമ്മീറ്ററിന് എപ്പോഴും ഹൈ റെസിസ്റ്റൻസാണ് അല്ലേ ഓക്കെ അപ്പോൾ എന്ന് വെച്ചാൽ അമ്മീറ്ററിൻ്റെ കേസിൽ സെക്കൻഡറി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഓപ്പൺ സർക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അമ്മീറ്ററ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നതുകൊണ്ട് അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും അമീ മീറ്ററിൻ്റെ മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും സർക്യൂട്ട് റെസിസ്റ്റൻസ് ഹൈ ആണോ ലോ ആണോ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ലോ ആയിരിക്കും ഇപ്പോൾ സെക്കൻഡറി ഇൻ കേസ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറിയിൽ വരുന്ന ഹൈ കറൻ്റ് ആണല്ലേ നൂറ് ആംപിയർ അല്ലെങ്കിൽ ഇരുന്നൂറ് ആംപിയർ എന്നുള്ള കറണ്ട് വരികയാണ് സെക്കൻഡറി ഓപ്പണും കൂടി ആവുമ്പോൾ സെക്കൻഡറിയിലേക്ക് ഈ പറഞ്ഞ കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ആയില്ല അല്ലേ സ്റ്റെപ്പ് ഡൗൺ ആയാലേ നമുക്കത് താഴേക്ക് മീറ്റർ ചെയ്യാൻ പറ്റുള്ളൂ താഴെ മീറ്റർ വഴി നമ്മൾ മെഷർ ചെയ്ത് അതിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സെക്കൻഡറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ പ്രൈമറിയിൽ ഇത്രയും വലിയ കറണ്ട് കാരണം ഹൈ അബ്നോർമലി ഹൈ ഫ്ലക്സ് വെച്ചിട്ട് ഷോർട്ട് സർക്യൂട്ടും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സെക്ക കോർ ഓഫ് ദി ട്രാൻസ്ഫോമറിൻ്റെ സി ടി എപ്പോഴും ആയിരിക്കണം എന്തിനാന്ന് വെച്ചാൽ പ്രോപ്പർ മെഷർമെൻ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സിറ്റിയുടെ സെക്കൻഡറിയുടെ ഓർ എൻ്റെ എർത്ത് ചെയ്യുന്നത് എപ്പോഴും സേഫ്റ്റി മെഷറാണ് ഇത്രയാണൊരു സി ടിയുടെ അകത്ത് വരിക സി ടി എന്ന് പറയുന്നത് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് ഇനിയുള്ളത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ അതായത് പി ടി ആണ് അത് അടുത്ത വീഡിയോയിൽ എടുക്കാം താങ്ക് യു